കേരളത്തിലെ ബി ജെ പിക്കാരെ, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് യുക്തി ഉപയോഗിച്ച് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ചെയ്തു. എല്ലാ ബി ജെ പി പ്രവർത്തകർക്കും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ളവർക്ക് ഈ കർമ്മം ചെയ്തതിന് ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങൾ ചെയ്ത കാര്യം എന്താ അറിയോ? കേരളത്തിലെ സെക്രട്ടേറിയറ്റിലെ ഉത്തരവാദിത്വപ്പെട്ട ഗസറ്റഡ് റാങ്കിലുള്ളവർ ഉൾപ്പെടെയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിമാരും ജോയിന്റ് സെക്രട്ടറിമാരും സി പി എമ്മിനോട് ആഭിമുഖ്യമുള്ളവരും ആരാണോ രാജ്ഭവൻ വളഞ്ഞത്, അവരുടെയൊക്കെ വീഡിയോ എടുത്ത് നേരെ ഒരു കംപ്ലൈൻറ്റ് ഗവർണർ കൊടുത്തു. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഐ പി എസ് കാരൻ ഒരു പുസ്തകം എഴുതിയതിന് അദ്ദേഹത്തിനെ വിരട്ടി യഥാർത്ഥത്തിൽ കൊന്ന് കൊലവിളിച്ചവരിവിടെ ഉണ്ട്. ടി പി ശങ്കുമാറിനെ കൊന്ന് കൊലവിളിച്ചവരിവിടെ ഉണ്ട്. ധാരാളം തിന്മകൾ ചെയ്തവരുണ്ട്. ഇന്നലെ ബംഗാളിലെ ഗവർണറായിട്ട് ചാർജ് എടുത്ത ഡോക്ടർ സി വി അനന്തബോസ് കഴിവിൻ്റെ പരമകാഷ്ഠയിലുള്ളവനെ ചതച്ചരച്ച് ചമ്മന്തിയാക്കി ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടുള്ളവരാണ് ഇവിടെയുള്ളവർ. അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥര് ഗസറ്റഡ് റാങ്കിലേക്ക് വരുന്നവർ ഉൾപ്പെടെ ഗവർണറെ ബോയ്ക്കോട്ട് ചെയ്യാനും അതുപോലെ തന്നെ രാജ്ഭവൻ വളയാനും നമ്മുടെ നിലനിൽക്കുന്ന ഭരണഘടനയെ യഥാർത്ഥത്തിൽ അവഹേളിക്കാനും വേണ്ടിയുള്ള സമരം. അവരവർക്ക് ടി എയും ഡി എയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമരമല്ല, അങ്ങനെയുള്ള സമരമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസും ആക്ഷനും ഉണ്ടാവില്ല. പക്ഷേ ഇത് ഗവർണർക്കെതിരെ, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ, ഭരണഘടനയ്ക്കെതിരെ ഏതോ രാഷ്ട്രീയ ഭിക്ഷാംദേഹികൾ കണ്ണടച്ച് ചെയ്യാൻ പറഞ്ഞത് ബുദ്ധിയും വിവേകവും ബോധവും ഉണ്ടെന്ന് ധരിക്കുന്ന ഉയർന്ന പദവിയിലിരുന്ന താഴ്ന്ന പദവിക്കാരെ നിയന്ത്രിക്കേണ്ട ആ വ്യക്തികൾ സമരത്തിനിറങ്ങി ചെയ്യാനുള്ള എല്ലാ കോപ്രായത്തരങ്ങളും ചെയ്തപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾ ഭംഗിയായിട്ട് ഗവർണർക്ക് കൊടുത്തു. ഗവർണറാണെങ്കിൽ നേരത്തെ ചെയ്തതറിയാലോ. സംസ്കൃത കോളേജിൽ അതിൻ്റെ മുമ്പിൽ രാജ്ഭവൻ ഗവർണറുടെ തന്തയുടെ വകയല്ല എന്നെഴുതിയ എസ് എഫ് ഐക്കാരൻ. ക്ലിഫ് ഹൗസും മന്ത്രിമാരിപ്പം താമസിക്കുന്ന കെട്ടിടങ്ങളുമൊക്കെ അവരുടെ തന്തയുടെ വകയാണ്. കോളേജുകളിലെ പ്രിൻസിപ്പാൾമാരും പ്രിൻസിപ്പാൾമാരുടെ മുറിയിലുള്ള സാധനങ്ങളും എസ് എഫ് ഐക്കാരുടെ തന്തയുടെ വകയാണ്. അതേപോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർമാരിരിക്കുന്ന മുറിയും യൂണിവേഴ്സിറ്റികളും ഇവരുടെയൊക്കെ തന്തയുടെ വകയാണ് എന്ന അർത്ഥത്തിൽ രാജ്ഭവൻ മാത്രം ഗവർണറുടെ തന്തയുടെ വകയല്ല എന്നെഴുതിയ ആ ഫോട്ടോ സഹിതം ഗവർണറുടെ ആ ഓഫീസിലെത്തിയ ഉടനെ യൂണിവേഴ്സിറ്റിയിലേക്ക് ലെറ്റർ പോയി, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉടനെ അറിയിക്കണം. കാരണം നല്ല ചങ്കൂറ്റമുള്ള, ആണത്വമുള്ള, ധീരനായ, കുറേയധികം കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന, വിവരമുള്ള, കേരളത്തിലെ ആൾക്കാർക്ക് അത് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ നല്ല വിവരവും ബോധവുമുള്ള, നല്ല നിയമപരിജ്ഞാനമുള്ള, ചെയ്യേണ്ടത് ചെയ്യാൻ കഴിവുള്ള ഗവർണർ നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു രാജ്ഭവൻ ഗവർണറുടെ തന്തയുടെ വകയല്ല എന്നെഴുതിയതിന്. ഉടനെ അത് വൈസ് ചാൻസലറിലൂടെ കോളേജ് പ്രിൻസിപ്പാൾക്ക് പോയി. പ്രിൻസിപ്പാള് ആ കാര്യങ്ങൾ നോക്കി അത് ഇമ്മീഡിയറ്റ്ലി മാറ്റി എസ് എഫ് ഐക്കാരെ വരച്ച വരയിൽ നിർത്തിയിട്ട് പ്രിൻസിപ്പാൾ മാപ്പ് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല എന്ന്. പിന്നെ കുറേ ദുരന്ത ജന്മങ്ങളായിട്ടുള്ള മന്ത്രിമാർ പറഞ്ഞു, പിള്ളേരെന്ത് ചെയ്താലും ഞങ്ങൾക്കത് ഉത്തരവാദിത്വം ഇല്ല, പൂജ്യം മാർക്ക് കിട്ടിയവനെ ഫസ്റ്റ് റാങ്കിലേക്ക് ആക്കലൊക്കെ ഞങ്ങളുടെ ജോലിയാണെങ്കിലും പിള്ളേർ ചെയ്തു. പക്ഷെ പിന്നീട് അമ്മച്ചിക്കും ഉണ്ടാൻ പറ്റിയില്ല. പിന്നെ തൊലിക്കട്ടിയും വിവേകവും നാണവും ലജ്ജയും ഒരു വികാരവും വിചാരവും ഇല്ലാത്ത മന്ത്രിമാരെ അവർക്ക് പിന്നെ അവരിൽ നിന്ന് നമ്മുടെ നന്മകളും ധർമ്മവും സത്യസന്ധതയും ഒന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ലല്ലോ. ഏതായാലും കൃത്യമായിട്ട് ഉത്തരവാദിത്വപ്പെട്ടവർ, ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രതിജ്ഞാബദ്ധരായവർ, ഭരണഘടനയും അധികാരത്തിലിരിക്കുന്നവരുടെയും നിയമസംഹിത ഞങ്ങൾ പാലിച്ചോളാമെന്ന് പറയുന്നവർ സമരത്തിന് പോയതും ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതും ഭരണഘടനാ പ്രകാരം ഏത് തരത്തിലുള്ള ആക്ഷൻ എടുക്കാനും സാധിക്കുന്ന ലെവലാണ്. വൈസ് ചാൻസലർമാർ കിടന്ന് തുള്ളിയില്ലേ? ഏതോ ഒരു സാധനം തുള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുട്ടോളം, അതിൽ കൂടുതൽ ചാടിയാൽ ചട്ടിയോളം എന്നുള്ളതില്ലേ? ഇവിടെയൊക്കെ ഭാരതത്തിന് ഒരു ഭരണഘടനയുണ്ടല്ലോ. ഭാരതം പാകിസ്ഥാൻ അല്ലല്ലോ. തോന്നിയ മാതിരി ചെയ്യാനും തോന്നിയ മാതിരി പറയാനും പറ്റിയ സ്ഥലം അല്ലല്ലോ. ഏതായാലും ഇതാണ് അണ്ണാമലൈ സ്റ്റൈല്. ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക.
ചെയ്തുകൊണ്ടേയിരിക്കുക. അതിന് ആയിരക്കണക്കിന് വ്യക്തികളെ സംഘടിപ്പിക്കും, വലിയ വലിയ സമരം ചെയ്യുന്നത് മാതിരിയല്ല. മറിച്ച് കറക്റ്റായിട്ട് കൊടുക്കേണ്ടിടത്ത് കൊടുക്കുക, കേന്ദ്രത്തിലേക്ക് അയക്കുക, അതുപോലെ തന്നെ നിയമ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ അറിയിക്കുക. ഐ ബി എസും ഐ എ എസും ഐ എഫ് എസും ഐ ആർ എസും ഒക്കെ കൊടുക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലല്ലോ, അത് കേന്ദ്രമല്ലേ കൊടുക്കുന്നത്, കേന്ദ്രമല്ലേ അലോട്ട് ചെയ്യുന്നത് ഇവരെ ഇങ്ങോട്ടേക്ക്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കളക്ടർമാർ ഉൾപ്പെടെ കേന്ദ്രത്തിൻ്റെ കീഴിലാണ്, മിക്കവാറും വൈസ് ചാൻസലർമാരും. കേന്ദ്രത്തിൻ്റെ കീഴിൽ വരുന്ന സംവിധാനങ്ങൾ വരും, അതാത് നാട്ടിൽ അതാത് മുഖ്യമന്ത്രിമാരും ഭരണകർത്താക്കളും അവരുടെ ഇഷ്ടത്തിന് യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റി സിലബസും യൂണിവേഴ്സിറ്റിയിലെ കൺട്രോളർ ഓഫ് എക്സാമിനേഷനും യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറേയും യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർമാരെയും നിയന്ത്രിക്കുന്നത് മാറി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിലേക്ക് വരാൻ ഇവിടെ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മയും ഒരു പക്ഷേ വളരെ നല്ല രീതിയിൽ ഈ നെഗറ്റീവുകളെ പോസിറ്റീവുകളായിട്ട് ഉപയോഗിക്കാൻ ചിലപ്പോൾ കേന്ദ്രത്തിന് സാധിക്കും. രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്ന നമ്മളുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മുഖത്ത് ചീഞ്ഞ തണ്ണീർ മത്തൻ മാതിരി ഉള്ള ഒരു വികാരമില്ല. ചിരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഗെറ്റ് ഔട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കുന്നതും, ഗെറ്റ് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏത് കാര്യം ചെയ്യുമ്പോഴും അപ്പപ്പം തന്നെ പത്രക്കാരെ അറിയിക്കുകയും ഏത് അപേക്ഷ അങ്ങർക്ക് കിട്ടിക്കഴിഞ്ഞാലും അപ്പപ്പം ആക്ഷൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബി ജെ പിക്കാര്, ഈ അസിസ്റ്റന്റ് സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറിമാര് സമരം ചെയ്തവരുടെ ഫോട്ടോ സഹിതം ഡെസിഗ്നേഷൻ സഹിതം ഗവർണർക്ക് കൊടുത്തതിൻ്റെ രണ്ടാമത്തെ മണിക്കൂർ ഡീറ്റെയിൽ കളക്ട് ചെയ്തതിന് ശേഷം നേരെ ചീഫ് സെക്രട്ടറിക്ക് ലെറ്റർ പോയിട്ടുണ്ട് എന്ത് ആക്ഷൻ എടുത്തു എന്നറിയാൻ. എല്ലാം കിടന്ന് എരുതിയിൽ ഒരു തലയ്ക്ക് സുഖമില്ലാത്ത കുറേ ഭരണാധികാരികൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾക്ക് എന്തും ചെയ്യാം, അവർ ഞങ്ങളെ സഹായിക്കും, ഞങ്ങളെ സംരക്ഷിച്ചോളും എന്ന ധാരണ ഒന്ന് മാറ്റിക്കിട്ടാൻ ഈ മന്ത്രിമാരാരും ഇവിടെ ഇല്ലെങ്കിലും ഈ എം എൽ എമാരാരും ഇല്ലെങ്കിലും കേരളം കുറെ കൂടി കക്കലിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് ഭരിക്കാൻ ഒരു ഗവർണർ മതി, ഒരു ഗവർണർ മതി എന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹം. ഏതായാലും പരിധിക്കപ്പുറമൊന്നും അദ്ദേഹത്തിനെ ആരും കുളം തോണ്ടാറുമില്ല, വിമർശിക്കാറുമില്ല, എതിർക്കാറുമില്ല, പുച്ഛിക്കാറുമില്ല. കമ്മ്യൂണിസ്റ്റുകാരും ഒഴികെ ബാക്കിയുള്ളവരും ഉണ്ടാറുമില്ല. എന്താ സംഭവിക്കാൻ പോണേന്നുള്ള അറിഞ്ഞുകൂടാ. കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും എസ് ഡി പി ഐയും കിടന്ന് വെകിളി കാണിച്ചതാണ്. ഇപ്പോൾ ഓരോന്നിനും രാത്രി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റാതെ കാപ്പനെ പോലെ കോപ്പന്മാരായി മാറിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ കേന്ദ്രത്തിൽ നിന്ന് അപ്പോയിൻറ് ചെയ്യുന്നവരും എല്ലാവരും ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നാൽ വിളിച്ചു പറഞ്ഞിട്ട് തിരിച്ചെടുപ്പിക്കലൊന്നും കേന്ദ്രത്തിൽ ഉണ്ടാവില്ല. ഏതായാലും ബി ജെ പിക്കാരെ, ഈ തിന്മകൾക്കെതിരെ കോടതിയിലേക്ക് പോകലും അതേപോലെ തന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യലും ചെയ്യുക. നിങ്ങളെ ഈ ഭാരതത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ സാമ്പത്തികമായിട്ട് സഹായിക്കും. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായം വേണമെന്നൊന്ന് അഭ്യർത്ഥിച്ചാൽ തരാൻ ആൾക്കാരുണ്ടാവും, അത് ഉറപ്പ്. നമ്മുടെ നാടിനെ നന്നായിട്ട് നയിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. നിങ്ങളുടെ പരസ്പരം അടിയും പാരവെപ്പും തമ്മിൽ കുത്തും അവസാനിപ്പിച്ചതിന് ശേഷം നന്മ നിറഞ്ഞ വഴിയിലേക്ക് വരാൻ ബി ജെ പിക്കാർക്ക് സാധിക്കട്ടെ. പ്രണാമം. നല്ല കാര്യം ചെയ്തു. വെരി ഗുഡ്. ജയ് ഹോ.